Hi friends, welcome back to my channel. I am going to Garnier BB Cream. I am going to use this video. Garnier BB cream is vitamin C BB cream beauty benefit cream nokke idina parayam appo ee oru packing enne valare cute aayittulla packing aanu inde before and after ella karyangala inde application ella karyangalum uses um karyangalokke koduthittundu to ee oru pack il appo ee oru indinte price vannirikkana 89 rupees aanu idine manufacturing date ennu parayanathu 25 varayundu to 13-5-25 because I bought this product for a long time but I haven't done this review yet so this is a tube here so in this tube there are all details in this tube so we have a skin protection UVA, UVB protection PA++ and SPF 24 and all skin type dermatologically tested വളരെ ലൈറ്റ് വെയ്റ്റും അതുപോലെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു ബിബി ക്രീം ആണ് ഈ ഗാർണിയറിന്റെ ബിബി ക്രീം എന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലോട്ട് ബ്ലെൻഡ് ആവുന്നതാണ് ഇപ്പോ ഞാൻ എൻ്റെ സ്കിന്നിലോട്ട് എനിക്ക് ഇത് അത്രങ്ങാട് നല്ലതായിട്ട് തോന്നിയില്ല ട്ടോ കാരണം എൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്കിൻ ആണ് അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിൻകാർക്ക് ഇത് വളരെ നല്ലതായിരിക്കും കാരണം നമുക്ക് നമ്മുടെ സ്കിന്നിനോട്ട് നല്ല രീതിയിൽ ചേരുന്ന നല്ല മോയ്സ്ചറൈസേഷൻ കിട്ടുന്ന ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ അപ്പം കൂടുതലും കവറേജൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് വളരെ നല്ല ഓപ്ഷൻ എന്ന് പറയാം കേട്ടോ അവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അതുപോലെ അഫോർഡബിളും ആണ് പിന്നെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 89 റുപ്പീസ് ആണ് നെറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 9 ഗ്രാം ആണ് അതുപോലെ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ കവറേജൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ബി ബി ക്രീമിൽ വൈറ്റമിൻ സി ആൻഡ് ആൽമണ്ട് എക്സ്ട്രാക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഓയിലി അതുപോലെ ആക്നി ആയിട്ടുള്ള സ്കിന്നുകാരൊക്കെ ഇത് യൂസ് ചെയ്യരുത് കാരണം നല്ല രീതിയിൽ പിമ്പിൾസ് വരാൻ നല്ല ചാൻസ് ആണ് അപ്പോൾ ഓയിലി സ്കിന്നുകാരൊന്നും ഇത് യൂസ് ചെയ്യരുത് കോമ്പിനേഷൻ ഓയിലി സ്കിന്നുകാരൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇത് വളരെ നല്ലതായിരിക്കും കാരണം അവർക്ക് നല്ലൊരു മോയ്സ്ചറൈസേഷൻ ഫീലൊക്കെ നമുക്ക് ഇതിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ വളരെ കവറേജൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഇതിൻ്റെ സൺ എസ് പി എഫ് എന്ന് പറഞ്ഞാൽ 24 ആണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഡ്രൈ സ്കിന്നുകാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബി ബി ക്രീം ആണ് പിന്നെ ഈ ഒരു ബി ബി ക്രീം നമുക്കെപ്പോഴും ഒരു എന്താ പറയുക സാധാരണ ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ നമുക്ക് ഒരു മോയ്സ്ചറൈസറിന് പകരം മോയ്സ്ചറൈസറും വേറെ ഉള്ള ഒന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ അല്ലാത്തവരിത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പിന്നെ ചിലർക്ക് ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാത്തവരുണ്ടാവും കേട്ടോ ഇപ്പോൾ ഇതൊരു ഇന്ത്യൻ സ്കിന്നിന് പറ്റുന്ന ഒരു രീതിയിലാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗാർണിയറിൻ്റെ ബി ബി ക്രീമിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിന് എനിക്ക് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് പോയിട്ട് ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫേസ് ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിൽ ഒരു എന്താ പറയുക ഒരു ഭയങ്കര നമ്മുടെ ഉള്ള നിറത്തിനേലും കുറച്ചും കൂടി ഇങ്ങനെ ഇതായിട്ട് കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കുറച്ചും കൂടി ഡാർക്കായിട്ട് നമ്മളെ ഫേസ് മാറുന്നത് പോലെ എനിക്ക് തോന്നി കാരണം എനിക്കത് സ്യൂട്ടാവാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ ചിലർക്ക് അത് സ്യൂട്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു ട്യൂബ് വളരെ ചെറിയൊരു ട്യൂബാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി സ്കിന്നുകാരും അതുപോലെ ആക്നിയൊക്കെ വരുന്ന അങ്ങനെയുള്ള സ്കിൻ ടൈപ്പുള്ളവരും ഇത് യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം
പിന്നെ ഈ ഒരു ബി ബി ക്രീം ഇങ്ങനെ എക്സസ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് എനിക്കൊരു മൈനസ് ആയിട്ട് തോന്നി. നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ആ പോൺസിൻ്റെയൊക്കെ കുറച്ചും കൂടി ട്യൂബിൻ്റെ ആ ഒരു ഇത് വലിയ ഒരു ഇതായിട്ടാണ്, കൂർത്തതായിട്ടാണ്. പക്ഷെ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നി, അതെനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു ഗാർണിയർ ബി ബി ക്രീമിനെ കുറിച്ച് പറയാൻ എനിക്കുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽബട്ടൺ ഓളൊന്ന് ഓപ്ഷനിലാക്കി ഇടുമ്പോൾ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.